എല്ലാവർക്കും വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു വണ്ടിയുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ്. കാരണം അന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടും വേണ്ട റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടും ആ വർക്ക് നീണ്ടുപോയി. അപ്പോൾ ആ വർക്ക് പിന്നെയും പുതുതായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, വളരെ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചില സബ്സ്ക്രൈബ് മാർക്കറ്റ് എപ്പോൾ ദർശന കമ്പനിയാണ്, തൊട്ടടുത്ത ബെല്ലേക്ക് എന്നെ വിളിയാണ്, ഞാൻ അപ്ലോഡ് ചെയ്ത് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടൈം വേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കയ്യില് ഗ്രിപ്പില്ല. നമ്മുടെ വണ്ടി ഒന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. പക്ഷേ ആദ്യത്തെ പരീക്ഷണം പാളിപ്പോയി. അപ്പോൾ അതിനുശേഷം ബോഡി വർക്കിലേക്ക് കടക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടുത്തേക്ക് ജമ്പർ കേബിളാണ്, പക്ഷേ കേബിൾ പോക്കാണ്, ഇച്ചിരി വയറാണ്. അപ്പോൾ ശരിക്കുള്ള പവർ കേബിൾ തന്നെ വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ട് കട്ടാട വരെ കയറ്റി വെച്ചേക്കാം. ഒരു ടയറുണ്ട് കേട്ടോ. വണ്ടി നമുക്ക് സുഖമായിട്ട് പോകും, കുഴപ്പമില്ല. നമ്മളൊരു നിശ്ചിത രീതിയിൽ വരം പിടിച്ച് നോക്കും, വണ്ടി കയ്യിൽ നിർത്താം. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പരിപാടി, വണ്ടീനകത്തുള്ള പെട്രോൾ ടാങ്ക് ഇല്ലേ, അത് അഴിച്ചെടുക്കുകയാണ്. പെട്രോൾ ടാങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നുറപ്പ്. കാരണം ഏകദേശം 8-9 മാസത്തിന് മേലേക്കാണ്, ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് വണ്ടി നിർത്തിയിട്ടേക്കാണ്. വണ്ടി നമ്മൾ പണിഞ്ഞിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് കറക്റ്റാണ് ഒരു വർഷമായിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പഴയ വീഡിയോ ആണ്, അത് അടുത്തടുത്ത വീഡിയോ ഒന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ പെട്രോളും കാര്യങ്ങളൊക്കെ അയച്ച് ഇതേ രീതിയിൽ തന്നെ നമ്മൾ നിർത്തും. ഇതേ തന്നെ നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ബ്രേക്കിൻ്റെ ലൈനുകളെല്ലാം നമ്മൾ അഴിച്ചെടുക്കും. ബ്രേക്കിൻ്റെ ലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൈനുകളെല്ലാം അഴിച്ചു വിട്ടതിന് ശേഷം ഈ ബാക്കിലെ വീലിൻ്റെ സെക്ഷൻ ചേസ്, പിന്നെ ഫ്രണ്ടിലുള്ള എൻജിൻ സെക്ഷൻ എല്ലാം നമ്മൾ അഴിച്ചെടുക്കും. എല്ലാം ചറ പറന്ന് അഴിച്ചെടുത്ത് ഊരി മാറ്റി ഇതെല്ലാം നടുവെ കണ്ടിച്ച് നമ്മൾ സ്ക്രാപ്പിലേക്ക് അയക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പോയി പെട്രോൾ ടാങ്ക് കഴിക്കട്ടെ കേട്ടോ. നമുക്ക് വണ്ടി ആദ്യം എയറിൽ കയറ്റേണ്ട കാര്യമുണ്ട്, വേറൊന്നുമല്ല. ഫ്രണ്ടിലെ വീലെല്ലാം അഴിച്ചു മാറ്റണം, പിന്നെ വണ്ടിയുടെ ബാക്ക് ചേസ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ജാക്കിയും ലിഫ്റ്റൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സാഹസത്തിൽ മുതിർന്നത്.
ഗൈസ്, അപ്പോൾ അത് കണ്ടത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാനിപ്പം തുടങ്ങി വെച്ച സ്റ്റാർട്ടിങ് വർക്ക് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കോൾഡ് സ്റ്റാർട്ടും ബാക്കി ഡിസ്മാൻഡ്ലിങ്ങും ഉടനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ട്യൂൺഡ് ആയിട്ടിരിക്കുക ചാനലുമായിട്ട്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് ഇടുക, നല്ല നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായി വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുള്ള നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ടും നല്ല കണ്ടൻറ്റ് ആയിട്ടും വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ, ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.